എന്തോ ചേട്ടനുമായിട്ട് വലിയ കൂട്ടല്ലേ? പിന്നെ ഒന്നും തോന്നില്ല. ബ്ലാക്ക് പാവാടിച്ച ആ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? വൈറലായത് ഇങ്ങനെ ഓരോ ഇന്റർവ്യൂവിന് ചേച്ചിയാണ് ആദ്യം വന്ന് ചാടിയിരിക്കുന്നത്. ഭയങ്കര എനർജിയാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു സന്തോഷം ഉണ്ടാവും. പൊളിച്ച് പറയാൻ കിട്ടുന്ന അവസ്ഥയല്ലേ, പറഞ്ഞോളൂ. ഞാൻ തന്നെ മറന്നു പ്രൊഡ്യൂസർ എന്ന് വിളിക്കുമ്പോ ഞാൻ തിരിഞ്ഞു. ഈ റോഡൊക്കെ സ്തംഭിപ്പിച്ചു. സംഭവം ശരിയാണ്. അതെങ്ങനെയാ ഇവിടെ അറിഞ്ഞില്ല, എല്ലാം ഇവിടെ അറിഞ്ഞു. നവ്യ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് നവ്യക്ക് തന്നെയാണ്. കൈ നിറയെ പടങ്ങളാണ് ചൂളം അടിച്ച് കറങ്ങി നടക്കും. ആ മഞ്ജു ചേച്ചിന് ഓർമ്മ വന്നു കൊറേ കമന്റ്സ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ആള് കാണുന്നവർ അതങ്ങനെ റിലേറ്റ് ചെയ്ത് വലിയ സന്തോഷം. മുഴുനീള റോള് മമ്മൂക്കയുടെ ഒപ്പം എനിക്ക് സംഭവിക്കോ? ഡ്രോണൊക്കെ വെച്ചാൽ പിടിക്കാതെ ചേച്ചി പറഞ്ഞു കൊടുക്കും. എളുപ്പമാണ് ജെറി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ജെറിയ ജെറിയാണ്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ ഷോ ജെറി സ്റ്റോപ്പ് യു. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ലളിതം സുന്ദരം എന്ന മൂവിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് പേര് ഇന്ന് എന്റെ ഒപ്പം ഉണ്ട്. മഞ്ജു ചേച്ചി നമസ്കാരം, അനു മോഹൻ നമസ്കാരം, ദീപ്തി നമസ്കാരം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇദ്ദേഹത്തെ എനിക്ക് കിട്ടിയത്. എന്റെ ഷോയ്ക്ക് വലിയൊരു പ്രൊമോഷൻ ആവല്ലോ. ഓക്കെ ചേച്ചി, പേര് പോലെ തന്നെ ലളിതം സുന്ദരമായി പോവുകയല്ലേ ലൈഫ്? അതെ അതെ, പിന്നെ തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ സിനിമയെ കുറിച്ച് പറയാമോ കൂടുതലായിട്ട്? സിനിമ പേര് പോലെ തന്നെ ലളിതവും സുന്ദരവുമാണ്. ചെറിയൊരു സിനിമയാണ്, നല്ല സന്തോഷമുള്ള സിനിമയാണ്. ചേച്ചിയുടെ ഈ ഒരു ക്യാരക്ടർ കാണുമ്പോ തന്നെ ആ നോട്ടൊക്കെ കാണുമ്പോ, മറ്റേ ജെറിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സൈജു കുറിപ്പ് വിളിക്കുമ്പോ ചേച്ചിയുടെ ഒരു നോട്ടം ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോ തന്നെ പേടി. എങ്ങനെയാ സിനിമയിൽ ഭയങ്കര തന്റേടിയായിട്ടുള്ള ധൈര്യമുള്ള? തന്റേടിയല്ല, ഒരു താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്ന ശീലമുള്ള ഒരു വളരെ ഏബിൾ ആയിട്ടുള്ള, ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ്, എല്ലാം വൃത്തിയായിട്ട് നടക്കണം എന്ന് നിർബന്ധമുള്ള ഒരു ബിസിനസ് വുമൺ ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തന്റെ ഇടം അത്രേ ഉള്ളു. ട്രെയിലർ കാണുമ്പോൾ ഏറ്റവും വലിയ നമ്മുടെ ഡൗട്ട് എന്ന് പറയുന്നത് ബിജു ചേട്ടനുണ്ട്, മഞ്ജു ചേച്ചിയുണ്ട്, ഇവര് ഹസ്ബൻഡും വൈഫും ആണോ അതെയോ ബ്രദറും സിസ്റ്ററും ആണോ എന്ന് യാതൊരു ഐഡിയ. ഞങ്ങൾ ടീമായിട്ട് ഫുൾ ഇരുന്ന് കണ്ടു, ഒരു ഐഡിയ എവിടെയും കിട്ടുന്നില്ല. പറയാൻ പറ്റിയ സമയത്ത് അതന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. സിനിമ കാണുമ്പോ മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ദീപ്തിയിലേക്ക് വരാം. ദീപ്തിയുടെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനാണ്, ചേച്ചിയുടെ കൂടെ ഒക്കെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്നിട്ട് ചേച്ചിയുടെ കൂടെ അഭിനയിച്ചപ്പോ എന്തൊക്കെ പഠിച്ചു ചേച്ചിയിൽ നിന്ന്? അങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്ക് നാണോ. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് വളരെ സന്തോഷമാണ്. നോട്ട് ഓൺലി വിത്ത് മഞ്ജു ചേച്ചി, എനിക്ക് മധു ചേട്ട എൻ്റെ ഓൾസോ സ്വഭാവം, ദ വേ ഹി വാസ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ലൈക്ക് ഐ തിങ്ക് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വി ബിക്കേം വെരി ഗുഡ് ഫ്രണ്ട്സ്, മീ, അനു, ചേച്ചി, തെന്നിൽ, അശ്വിൻ, ഒരു കുടുംബം പോലെ എനിക്ക് എല്ലാ ഫുൾ ഷൂട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് ഐ തിങ്ക് ആ കംഫർട്ട് ലെവൽ ട്രെയിലറിൽ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. എൻ്റെ ആഗ്രഹമുള്ള ഒരു വിഷ് ഇപ്പൊ ഇറ്റ് ഈസ് ഫുൾഫിൽഡ്. സോ ഞാൻ വളരെ ഹാപ്പിയാണ്. ആൻഡ് ഐ ഹോപ്പ് ടു വർക്ക് വിത്ത് ചേച്ചി അഗൈൻ ആൻഡ് അഗൈൻ. എന്ത് വന്നിട്ട് മലയാളം സംസാരിക്കുന്നത്, ഭയങ്കര ക്യൂട്ടാണ് ദീപ്തിയുടെ സംസാരം കേൾക്കാൻ വേണ്ടിട്ട്. ഇനി അനുവിലേക്ക് വന്നു കഴിഞ്ഞാല് ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ഇടയ്ക്കിടയ്ക്ക് ആ പേര് പറഞ്ഞിട്ട് ക്യാരക്ടറിനെ കുറിച്ച് പറയണം കേട്ടോ. ക്യാരക്ടറിന്റെ പേര് ജെറി. എന്താ ജെറി? ജെറി എന്നാണ്. അതിനകത്ത് മഞ്ജു ചേച്ചിയുടെ അനിയന്റെ ക്യാരക്ടറാണ്. നല്ല രസമുള്ള റിലേഷൻസും, അച്ഛനമ്മ, ചേട്ടൻ, അനിയൻ, ചേച്ചി, പേരക്കുട്ടികള് എന്നൊക്കെ പറയുന്ന നമ്മളുടെ വീട്ടിൽ, നമ്മുടെ സാധാരണ വീടുകളിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള രസകരമായ സന്ദർഭങ്ങളും ചെറിയ ചെറിയ നർമ്മരസങ്ങളും കുറച്ച് ചെറിയ വിഷമങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു തലതെറിച്ച പയ്യനാണോ ട്രെയിലറിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ്? തലതെറിച്ചെന്നല്ല, ജെറീനെ ഇവര് ഭയങ്കര കൊഞ്ചിച്ച് വളർത്തിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ വളർന്ന് വലുതായപ്പോ ചേട്ടിക്ക് ജെറിയുടേതായിട്ടുള്ള കുറച്ച് വാശികളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല വീട്ടിലെ, ഞാൻ അമ്മയെ പോലെ കാണുന്ന ഒരു ചേച്ചിയാണ്, ഞാൻ ആനിയമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോ അമ്മ കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ആനിയമ്മ. അപ്പോ അത്രയും സ്നേഹത്തോടെ വളർന്ന ഒരാളാണ് ജെറി. അപ്പം ജെറിക്ക് പലതും ചിലപ്പോൾ കുഞ്ഞിലെ ജെറി ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വാശികളുള്ള ഒരു ആളാണ്. അപ്പൊ മഞ്ജു ചേച്ചി, ഇതില് ചേട്ടന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്, അതിനകത്ത് ട്രെയിലറിൽ ഒരു ഡയലോഗ് ചേട്ടനുമായിട്ട് വലിയ കൂട്ടല്ലേ? പിന്നെ എങ്ങനെയാണ് ചേട്ടനുമായിട്ട് വർക്ക് ചെയ്തപ്പോ എക്സ്പീരിയൻസ്? എത്രത്തോളം ഇമോഷണലി
കണക്ട് ആയിരുന്നു സിനിമ. എനിക്ക് ചേട്ടന്റെ ഒരു സിനിമ സംഭവിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു അനിയത്തി എന്നുള്ള നിലയിൽ വലിയ അഭിമാനമാണ്. പക്ഷെ അതൊന്നും ഇപ്പൊ സെറ്റിൽ ചേട്ടനാണ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അനിയത്തിയോട് കാണിക്കുന്ന പോലെ അങ്ങനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനഃപൂർവ്വം കാണിക്കാതിരുന്നതുമല്ല, അങ്ങനെ ഒരു വൈബ് ആയിരുന്നേയില്ല. ഒരു ഡയറക്ടർ ആക്ടർ, കാരണം ചേട്ടനും ബിജുവേട്ടനും ഒക്കെയാണ് കൂടുതൽ ക്ലോസും കുറേ എപ്പോഴും ഹാങ് ഔട്ട് ചെയ്യുന്ന ആൾക്കാർ അവരാണ്. അപ്പം അതുകൊണ്ട് അവരാണ് എപ്പോഴും സംസാരിച്ചിരിക്കുകയും കൂടുതൽ കാര്യങ്ങളൊക്കെ, ഞാനൊക്കെ ഇടയിൽ ഇങ്ങനെ പാസിംഗ് ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയുള്ളൂ. ഇതിൻ്റെ കൂടെ പ്രൊഡക്ഷനും ഉണ്ട്, അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? പ്രൊഡക്ഷൻ്റെ ടെൻഷൻ ഒട്ടും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. കാരണം എൻ്റെ ഒരു വളരെ എന്നോടൊപ്പം നിൽക്കുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. സെഞ്ചുറി ഫിലിംസായിട്ടും ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചുമോൻ സാറാണ് സെഞ്ചുറി ഫിലിംസിൻ്റെ, അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസും ഇതിന് ഞങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. ബിജു ചേട്ടനായിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും, അപ്പൊ ആ ഒരു എങ്ങനെയുണ്ടായിരുന്നു? പിന്നെയും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുമ്പോ എന്തെങ്കിലും മാറ്റം ഒന്നും തോന്നില്ല? ഇന്നലെ കണ്ടു, ഇന്നലെ പിരിഞ്ഞ് ഇന്ന് കണ്ടുമുട്ടിയ പോലെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും. ചേട്ടനും ബിജുവേട്ടനും എനിക്ക് രണ്ടല്ല, രണ്ട് ചേട്ടന്മാര് തന്നെയാണ്. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം ആ സെറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ അഭിനയിച്ച സൈജു ഉണ്ട്, അനു ഉണ്ട്, ദീപ്തി ഉണ്ട്, രഘുവേട്ടനുണ്ട്, രഘുനാഥ് പലേരി അദ്ദേഹമാണ് അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, സുധീഷേട്ടനുണ്ട്, ഒരുപാട് നല്ല അഭിനേതാക്കളും. ഇതിൽ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു പ്രത്യേകതയല്ല, ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള, കുഞ്ഞുങ്ങൾക്ക് പോലും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഈ സിനിമയിൽ കഥയിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതേ ഈ ഒരു സന്തോഷം ആ ഒരു ഓരോ ദിവസവും സെറ്റിൽ ഉണ്ടായിരുന്നു. ചേട്ടനെ കുറിച്ച് കൂടുതൽ ചോദിക്കട്ടെ, ചേട്ടൻ ഡയറക്ടർ ആയിട്ട് നിൽക്കുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആണോ? എപ്പോഴെങ്കിലും ചീത്തയക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, ചേട്ടൻ അങ്ങനെ വഴക്കു പറയുന്നില്ല. ചേട്ടൻ പൊതുവേ കാമാണ്, എല്ലാം കാമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത്. ഒരു ടേക്ക് ശരിയായില്ലെങ്കിൽ പോലും മധുചേട്ടൻ വന്നിട്ട് അനു നമുക്ക് അത് കുറച്ചുകൂടെ ഭയങ്കര ലൈറ്റ് ആയിട്ടാ പറയാ, ലളിതമായിട്ടാ പറയാ, പേര് പോലെ തന്നെ എല്ലായിടത്തും ലളിതമായ അങ്ങനെ ഒച്ചയെടുക്കലും ചീത്തവിളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ മഞ്ജു ചേച്ചി ഓരോ പബ്ലിക് ഫംഗ്ഷന് വരുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ ആ സ്റ്റൈല്, ആ ഡ്രസ്സ് എല്ലാം നമ്മൾ നോട്ടീസ് ചെയ്യും. എങ്ങനെ സാധിക്കുന്നത്? ഓരോ ഡ്രസ് ഇട്ട് വരുമ്പോഴും അത് പിറ്റേ ദിവസം വൈറലാണ്. എങ്ങനെ ഇത് ആരാ സെലക്ട് ചെയ്യുന്നത്? ഇത് എന്റെ പണിയെടുപ്പ്. വലിയ വലിയ കുറച്ച് ആൻസർ ഒക്കെ പ്രതീക്ഷിച്ച എന്റെ ഇന്ന ആളാണ് ഇത് ഡിസൈൻ ചെയ്തത് പറയുന്നത്. ഇല്ല, അപ്പൊ എന്ത് തോന്നുന്നു അത് എങ്ങനെ ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആവണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് നോക്കിട്ടോ അന്നത്തെ മൂഡ് അനുസരിച്ച്. എന്ത്, ഞാൻ കുറച്ചുകൂടെ വലിയ വലിയ ഫാഷനബിൾ ആയിട്ടുള്ള ഉത്തരവൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ നടപ്പില്ല, ഇതൊന്ന് കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണെന്നേ, അത് വൈറ്റ് ടോപ്പ് ഇട്ട ബ്ലാക്ക് പാവാട ഇട്ട ആ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? വൈറലായത് ഇങ്ങനെ അങ്ങനെ പിടിക്കുന്നത്. അതുപോലെ എല്ലാ പബ്ലിക് ഫംഗ്ഷനും വന്നാലും ചേച്ചിയാണ് അവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എനർജിയുടെ രഹസ്യം, ഇപ്പൊ ഇവിടെ ഡാൻസ് കളിക്കുമ്പോ അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂവിന് ചേച്ചിയാണ് ആദ്യം വന്ന് ചാടിയിരിക്കുന്നത്, ഭയങ്കര എനർജിയാണ്. ഇവിടെ ബാക്കി എല്ലാവരും ഒന്ന് എന്താ പറയാ തളർന്നിരിക്കുമ്പോഴും ചേച്ചി ഓടി വന്നിരിക്കും, അങ്ങനെ ഫുൾ ഓൺ എനർജിയാണ്. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? അയ്യോ, അതിനൊക്കെ ഞാൻ എന്താ പറയാ, അത് സിനിമ നമുക്ക് ഇഷ്ടമുള്ള വിഷയമാണ്, സിനിമ ഇത് ഇഷ്ടമുള്ള സിനിമയാണ്, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് ആ ഒരു സന്തോഷം ഉണ്ടാവും. ഇനി നിങ്ങളോട് രണ്ടുപേരും ചോദിക്കുള്ളു, ചേച്ചിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയുള്ളൂ? ഈ സെറ്റിൽ കണ്ട ഒരു പരിചയം കാണുമല്ലോ, ചേച്ചിനെ എടുത്തിക്കൊണ്ട് പൂഴ്ത്തി പറയാൻ കിട്ടുന്ന അവസരം പറഞ്ഞോളൂ. ഒരുപാട് ഹാപ്പി സോൾ ആണ്, എപ്പോഴും സ്മൈലിംഗ് ആണ്. ഞാൻ ഐ ഹാവ് നെവർ സീൻ ചേച്ചി സീരിയസ്. ആൻഡ് ഈ മൂവിയിൽ ചേച്ചി ആക്ച്വലി ഇസ് ദ പ്രൊഡ്യൂസർ. ഫസ്റ്റ് ടൈം ഞാൻ ഇത്ര കൂൾ ആയിട്ട് പ്രൊഡ്യൂസർ കണ്ടിട്ടുണ്ട്. നോ വറി, നത്തിങ്, എല്ലാം കൂൾ. അത് ഞാൻ തന്നെ മറന്നു പോകും, പ്രൊഡ്യൂസർ എന്ന് വിളിക്കുമ്പോ ഞാൻ തിരിഞ്ഞു, ഞാനാണല്ലേ. സോ അങ്ങനെയാണ്, സോ വെരി കൂൾ, വെരി ചിൽ, നമ്മുടെ കൂടെ ഇരിക്കുന്ന കഴിക്കുന്ന. പ്രത്യേകിച്ച് ആ പാട്ട് സീക്വൻസിലൊക്കെ മഞ്ചേച്ചിയാണ് തെന്നലിനേക്കാൾ സത്യം പറഞ്ഞത് ഓടിച്ചാടി തോന്നുന്നത്. അപ്പൊ അത് കാണുമ്പോ നമുക്കും ആ ചാർജ് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ ആക്ച്വലി ഒരുപാട് ഷോക്ക് ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ ദ ഫസ്റ്റ് 2 ഡേയ്സ് ഐ വാസ് ലൈക്ക് വൗ, ദിസ് സോ കൂൾ. ദെൻ ഐ ടോൾഡ് ദേ നമ്മൾ കൂട്ടുകാരനാണ്. സോ യു നോ, നേരത്തെ പറഞ്ഞ പോലെ പുത്രരാജിനോട് ചോദിച്ചോ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു അവസരം
ചോദിച്ചായിരുന്നോ പിന്നെ? ഞാൻ എപ്പോഴും ചോദിക്കും, ഞാൻ എപ്പോഴും ചോദിക്കാം, നമുക്ക് വി ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ദ യൂണിവേഴ്സ്, പിന്നെ നമുക്ക് കിട്ടും. ഞാൻ ഇത് യൂണിവേഴ്സിൽ ഇട്ടതാണ് എനിക്ക് ലളിതം സുന്ദരം കിട്ടി. ഞാൻ ഓൾറെഡി ലാലേട്ടനന്റെ കൂടെ അഭിനയിക്കണം, അങ്ങനെ ഓൾറെഡി യൂണിവേഴ്സിൽ ഇട്ടിട്ടുണ്ട്. എന്റെ ഇൻസ്പിറേഷൻ റീൽസിലൊക്കെ നോക്കുമ്പോ ഫുള്ള് ഒത്തിരി എന്താ വെസ്റ്റേൺ ആയിട്ടുള്ള ഡാൻസ്, അങ്ങനെ ചില ചില നിൽക്കുന്ന ഡാൻസ് ആണ്. ആക്ച്വലി ഭരതനാട്യം ഒക്കെ പഠിച്ചിട്ടുള്ള ആക്ച്വലി എന്റെ ബേസ് അതാണ്. പക്ഷേ ഐ വിൽ ഡു കുറച്ച് എന്റെ പ്രൊമോഷൻ നെക്സ്റ്റ് മന്ത്. എന്റെ ഒരു മൂവി, ഓക്കെ പറഞ്ഞോ പറഞ്ഞോ. എന്റെ ഒരു മൂവി റിലീസ് ആവുന്നത് 19th century, അതിൽ ഞാനൊരു കഥക് ഡാൻസർ ആണ്. ദാറ്റ് ഓൾസോ പരേ കഥക് ഡാൻസർ 1885 ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ഒരു വേറെ ദീപ്തിയെ കാണാൻ സാധിക്കും, വേറെ മലയാളം, വേറെ ചരിത്ര മലയാളം ഒക്കെ. ഓ എന്തൊക്കെ കേൾക്കണേ ചേച്ചി. അതുപോലെ ഐഷയുടെ ഐഷയ്ക്ക് വേണ്ടിയിട്ട് യു എയിലെ റോഡൊക്കെ സ്തംഭിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങള് റാസൽ ഖൈമയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് തന്നിരുന്നു. അത് സംഭവം ശരിയാണ്. അതെങ്ങനെയാ ഇവിടെ അറിഞ്ഞാലും എല്ലാം ഇവിടെ അറിഞ്ഞത് ചേച്ചി ബ്ലോക്ക് ചെയ്തു റോഡ്, അതായിരുന്നു വാർത്ത. ഓക്കെ, പ്രഭുദേവ് എല്ലാവരുടെയും ആഗ്രഹമാണ് അദ്ദേഹമായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ. ചേച്ചിക്ക് ആ ഭാഗ്യം കിട്ടി, എങ്ങനെയുണ്ടായിരുന്നു? കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആരാധനാ പാത്രമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ ഈ ഒരു സിനിമയിൽ അങ്ങനെ ഒരു പാട്ട് വന്നതും ഞാൻ സമീപിച്ച് നോക്കിയപ്പോ അദ്ദേഹം സന്തോഷത്തോടെ സമ്മതിച്ചു. അത് വലിയ ഭാഗ്യമാണ്. അപ്പൊ ഒരുപാട് ഒരുപാട് അത് പറഞ്ഞാലും തീരില്ല. അതെനിക്ക് തോന്നുന്നു ആയിഷയുടെ ഒരു പ്രൊമോഷന്റെ സമയത്ത് പക്ഷെ ഒരിക്കലും മറക്കില്ല. അത് അത്രയും ഒരു ട്രഷർ ആണ് എനിക്ക് ആ ദിവസങ്ങൾ. ഒരു ഡ്രീം കം ട്രൂ എന്ന് അക്ഷരാർത്ഥത്തിൽ ഡ്രീം കം ട്രൂ ആയിരുന്നു എനിക്ക്. അനുവിന്റെ വേറെ സിനിമകൾ റിലീസ് ആവാൻ നിൽക്കുന്നുണ്ട്, ഏതൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ? ഇനി റിലീസ് ചെയ്യാനുള്ളത് 21 grams, 12th man, വാശി, കൈ നിറയെ പടങ്ങളാണ്. അല്ല അങ്ങനെ കുറച്ച് വളരെ എണ്ണീട്ട് തീരുന്നില്ല. അത് വലിയ ഭാഗ്യമാണ്. എനിക്ക് മഞ്ചേച്ചിയുടെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതെന്തായാലും ലളിതം സുന്ദരം ചെയ്തോടുകൂടി അത് സാധിച്ചു. അതിന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് അതേപോലെ ആഗ്രഹം ഉണ്ടായിരുന്നാണ് ലാൽ സാറിന്റെ കൂടെ അഭിനയിക്കണം. അതെ അതെ, കറക്റ്റ്. അങ്ങനെ ചേച്ചിയുടെ ഇനി വരാനിരിക്കുന്ന പടങ്ങള് ഐഷയുണ്ട്, അതിന്റെ മറ്റേ പണികളൊക്കെ പൂർത്തിയാക്കി ഇരിക്കുന്ന, റിലീസിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളുണ്ട്. ജാക്ക് ആൻഡ് ജിൽ ഉണ്ട്, മേരി ആവാസുനു ഉണ്ട്, വെള്ളരിക്കാപ്പട്ടണം ഉണ്ട്, കയറ്റം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഇപ്പൊ ഈ ഷൂട്ടിംഗ് ഇപ്പൊ ഒരു ഹിന്ദി സിനിമയുടെ പകുതി ഷൂട്ടിംഗ് തീർന്നിട്ടുണ്ട്, ബാക്കി പൂർത്തിയാക്കാനുണ്ട്. അതൊക്കെ തന്നെ. ഈ ലളിതം സുന്ദരത്തിന്റെ ആ പാട്ട് റിലീസ് ചെയ്തപ്പോ ഞാനിങ്ങനെ കമന്റ്സ് വായിച്ചു നോക്കി. അപ്പൊ അതിനകത്ത് നിറയെ വന്ന കമന്റ്സ് ആണ് നമ്മുടെ സമ്മറിൻ ബദലഹേമിലെ ചൂളം അടിച്ച് കറങ്ങി നടക്കും ആ മഞ്ജു ചേച്ചിന്റെ ഓർമ്മ വന്നു. കൊറേ കമന്റ്സ് ഉണ്ട്. അങ്ങനെ കമന്റ്സ് ഉണ്ട്, ചേച്ചിക്ക് എന്താ തോന്നി? ഞങ്ങള് ഞാൻ ഇപ്പൊ നേരത്തെ സംസാരിക്കുന്നത് അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും അതുപോലെ വേണോന്നോ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ വിചാരിച്ചിട്ടും കൂടി ഇല്ല. അത് കഴിഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ വരുമ്പോഴാണ് പെട്ടെന്ന് ആള് കാണുന്നവർ അതങ്ങനെ റിലേറ്റ് ചെയ്ത് വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു ആ എനർജിയാണ് അവർ കൂടുതൽ പറയുന്നത്, ആ മഞ്ജു ചേച്ചി പോലെ തന്നെയുണ്ട്, ആ എനർജിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അത് അങ്ങനെയുള്ള ഒരു പൈൻ മരങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു ആ പാട്ട്, അതിന്റെ കോസ്റ്റ്യൂംസോ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കും. പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. നല്ല രസമാണ് ആ പാട്ട് കേൾക്കാൻ. നമ്മള് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കി വെക്കുന്ന ഒരു പാട്ടാണ് എന്തായാലും. അതില് അതെ, ഷൂട്ട് ചെയ്യുമ്പോഴും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, സ്ഥലം കാണാൻ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നു, അവിടെ അടിച്ചു പൊളിക്കുന്നു, ക്യാമറ എവിടെയോ വെച്ച് എന്തോ ഷൂട്ട് ചെയ്യുന്നു, അത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല. അങ്ങനെയായിരുന്നു. നവ്യ ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, എനിക്ക് തിരിച്ചു വരാനുള്ള ഇൻസ്പിറേഷൻ മഞ്ജു ചേച്ചിയാണ്. എല്ലാ കാര്യങ്ങളിലും ഇൻസ്പിറേഷൻ ആണ്, നവ്യ ചേച്ചിക്ക് മാത്രമല്ല ഞങ്ങൾ സ്ത്രീകൾ എല്ലാവർക്കും തന്നെ ചേച്ചി ഒരു ഇൻസ്പിറേഷൻ ആണ്. അങ്ങനെ പറയുമ്പോ ചേച്ചി എന്താ സ്വയം വിചാരിക്കുന്നത്? ഇല്ല, അതിന്റെ ഒന്നും അതില് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരാള് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ മറ്റൊരാൾ ഇൻസ്പയർ ചെയ്താലും അവനവൻ തീരുമാനിക്കാതെ അത് ചെയ്യില്ല. ഇപ്പൊ മറ്റൊരാൾ എന്തൊക്കെ എന്റെ മുമ്പിൽ കിടന്ന് കാണിച്ചാലും ശരി, എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോഴേ അത് സംഭവിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞാലും നവ്യ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് നവ്യക്ക് തന്നെയാണ്.
അതൊരു സ്നേഹത്തിന്റെ പുറത്ത് പറയുന്നതാണ്. ഈ പോസിറ്റിവിറ്റി അതെങ്ങനെ എവിടെ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങൾ ചോദിക്കാറില്ല എങ്ങനെ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഹാപ്പി? നമ്മൾ ഇപ്പൊ കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് എങ്ങനെ വാട്ട് ഈസ് ദ സീക്രട്ട് ആർക്കറിയാം? ചേച്ചി പറഞ്ഞു കൊടുക്കും. ഏറ്റവും എളുപ്പമാണ് ജെറി, പോസിറ്റീവ് ആയിട്ടിരിക്കുക, ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു പണി എടുക്കണ്ടാത്ത വളരെ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഞാനത് അത് ചെയ്യുന്നു. സ്ട്രെസ് വേണ്ട, സ്ട്രെസ് വേണ്ട, അതാണ് മന്ത്ര. ഏറ്റവും എളുപ്പമല്ലേ അത്? തീർച്ചയായിട്ടും. മമ്മൂക്കയുടെ ഇവിടെ പ്രീസ്റ്റിൽ അഭിനയിച്ചു, പക്ഷെ അതൊരു ക്ലൈമാക്സിൽ അതങ്ങ് തീർന്നു. അത് അങ്ങനെ തീർന്നു. നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെയ്യും മുഴുനീള റോള് മമ്മൂക്കയുടെ ഒപ്പം. അങ്ങനെ സംഭവിക്കുമോ? എനിക്കും ആഗ്രഹമാണ്. അറിഞ്ഞൂടാ, എന്തെങ്കിലുമൊക്കെ നല്ല സിനിമകൾ വരട്ടെ, ഞാനും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ എന്താ പറയുള്ളൂ? ഇപ്പൊ ദീപ്തിയുടെ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾ തന്നെ പറയൂ കൂടുതല്. ഞങ്ങളെ ട്രെയിലറിൽ നോക്കിയിട്ട് ഇത്രയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ പറഞ്ഞോ. അവരൊരു മലയാളി ഗേൾ ആണ്, ഫ്രോം ബാംഗ്ലൂർ. ട്രഡീഷണൽ മോഡേൺ എല്ലാം ചേർന്ന ഒരു ക്യാരക്ടറാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്? എനിക്ക് ആക്ച്വലി ചേച്ചി പ്രൊഡക്ഷൻ, ഐ ഗോട്ട് എ കോൾ സെയിങ് ദാറ്റ് അങ്ങനെ ഒരു മൂവി ഉണ്ട്, ചേച്ചിയാണ് പ്രൊഡ്യൂസർ, മധു ചേട്ടാണ് ഡയറക്ടർ. അവിടെ ഐ വാസ് സോൾഡ്, ഐ വാസ് ലൈക് 100% ചേട്ടാ ഞാൻ വരാം, നമുക്ക് ചെയ്യാം. ബട്ട് ഞാൻ വളരെ ഐ തിങ്ക് ലക്കി ആണ്, ആൻഡ് എനിക്ക് ഒരുപാട് സന്തോഷമാണ് എനിക്ക് ഇത് ഓപ്പർച്യൂണിറ്റി കിട്ടി. യെസ്. അത് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക്? ഞാൻ ആക്ച്വലി മധുസേനെ അങ്ങോട്ട് വിളിക്കായിരുന്നു. ഞാൻ അയ്യപ്പനും കോശിയും ഷൂട്ട് ഏകദേശം തീരുന്ന ദിവസം ലാസ്റ്റ് 2 ഡേയ്സിലാണ്. അവിടെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചപ്പോൾ മഞ്ജു വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മഞ്ജു വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ മധുസേനെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മധുസേനൻ പറഞ്ഞു, മഞ്ജു എന്നെ മനസ്സിലായി, മധുസേനൻ പറഞ്ഞു അതിനകത്ത് നിനക്ക് പറ്റിയ പരിപാടികളില്ല, അതിനകത്ത് മഞ്ജുവിൻ്റെ അനിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണുള്ളത്, അപ്പോൾ അത് ഇത്തിരി അനിയൻകൂട്ടനാണ്, ഇത്തിരി ഇവിടെ ഫ്ലാഷ് ബാക്ക് സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും മധുസേനൻ്റെ മനസ്സിൽ അയ്യപ്പനും കോശിയിലും ആ ഒരു രൂപമായിരുന്നിരിക്കാം. അപ്പോൾ ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു, പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാനപ്പോൾ തന്നെ ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത കുറച്ച് ഫോട്ടോസ് മധുസേനെ അയച്ചിട്ടിരുന്നു, വാട്സാപ്പിൽ വെറുതെ അയച്ചിട്ടിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മധുസേനൻ തിരിച്ചു വിളിച്ചിട്ട് നേരിട്ട് കാണാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ നേരിട്ട് കണ്ടതും സ്ക്രിപ്റ്റ് വായിക്കുന്നതും. സ്ക്രിപ്റ്റ് വായിച്ചപ്പം അതിലും ടെൻഷനായി, കാരണം അത്രയും വലിയൊരു ക്യാരക്ടറാണ് ജെറിയുടെ. അപ്പോൾ അത് ഭയങ്കര ഈ സിനിമ അയ്യപ്പനും കോശിയിലും വിജയനൊപ്പം അഭിനയിച്ചത്, ഇതിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു ആ ഒരു വീണ്ടും ആ ഒരു ഒരുമിക്കൽ വന്നപ്പോ? അത് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അയ്യപ്പനും കോശിയിലും അയ്യപ്പൻ നായരുടെ കൂടെ പക്ഷത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് സി പി എസ് സുജിത് എന്ന് പറയുന്നത്. ഒരുപാട് സീക്വൻസുകൾ ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ കളിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ഒക്കെ പഠിച്ചെടുക്കുന്നത് മെനോജയോടെ? ഞാൻ സജിജോനായിരിക്കും. ഞങ്ങൾ അതുവഴി ഓടും, ഡ്രോണൊക്കെ വെച്ചാൽ പിന്നെ പിടിക്കുന്നത് കണ്ടുപിടിക്കുന്നത് എവിടെയാ മുങ്ങിയത്. അതെ, ദീപ്തി പറഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾ ഫുൾ സിനിമ കണ്ട് സമയം കളഞ്ഞു, അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് സോങ്ങിലേക്ക്. ഡാൻസ് എന്ന് പറഞ്ഞ ആ വഴി ഓടിക്കോളൂ, അത് ലെഫ്റ്റ് റൈറ്റ് ഇവർ രണ്ടുപേരാണ് നാടൻ കെടുത്താൻ. ചേച്ചി ഇതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്, അവരെ കുറിച്ച് അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും? കുഞ്ഞുങ്ങളും കുട്ടിത്തന്നൽ ഇതേപോലെ ടിക്ടോക്ക് സ്റ്റാർ ഒക്കെയാണ്. തീർച്ചയായും ചേച്ചി ഭയങ്കര ഫാനുമാണ്. മറ്റത് അശ്വിനാണ്. ഇവര് രണ്ടുപേരും എന്റെ മക്കളായിട്ടാണ് ഇവര് രണ്ടുപേരും അഭിനയിക്കുന്നത്. അതെങ്കിലും എനിക്ക് അവസാനം കിട്ടി. അപ്പൊ അതില് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഥ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് പോലും അത് അത്രയും വൃത്തിയായിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് മിടുക്കനും മിടുക്കിയായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തൊരു എടുത്തു പറയേണ്ട ഒരാൾ നമ്മുടെ സാറാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? രഘുവേട്ടൻ എനിക്ക് തോന്നുന്ന അത്ര അധികം സിനിമകൾ ചെയ്തിട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ തുലികയിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ജനിച്ചു വീണിരിക്കുന്നത്. എനിക്കൊക്കെ എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് മേലെ പറമ്പിൽ ആൺവീടൊക്കെ. അപ്പൊ രഘുവേട്ടൻ ഇങ്ങനെ എനിക്ക് പേടിയാണ് അയ്യോ ശരിയാവൂല്ലോ എന്നൊക്കെ പറഞ്ഞൊക്കെ പേടിച്ച് പേടിച്ചാ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും സിനിമയിൽ അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണുമ്പോ തന്നെ ഭയങ്കര സ്നേഹം തോന്നുന്നു കഥാപാത്രമാണ് രഘുവേട്ടൻ. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് എത്തിയത് ഇങ്ങനെ ഒരു റോൾ? അത് ചേട്ടൻ തന്നെയാണ്, ചേട്ടനും ഒക്കെ കൂടി അവരൊക്കെ തന്നെ ആലോചിച്ച് തീരുമാനിച്ച്. എന്റെ ഒരു ഇടപെടൽ ഒന്നിലുണ്ടായിട്ടില്ല. ഓക്കെ. ഈ സാർ ഒരുപാട്
പണ്ട് കാലത്ത് തരംഗമായ സിനിമകളുടെ രചയിതാവും തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടം മേലപ്പറമ്പിലാണ് ഏറ്റവും ഇഷ്ടം. ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി, അത് പരാതി പറഞ്ഞോ എന്താ എന്നെ വിളിക്കാൻ ഞാൻ ചോദിച്ചോ? അങ്ങനെയൊന്നുമില്ല, രഘുവേട്ടൻ ഇതിലത്തെ ഉള്ളത് പോലെ തന്നെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ എല്ലാവരുടെയും കൂടെ ഞങ്ങളുടെ ഇടയിൽ ഇരുന്ന് ഭയങ്കര അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് രഘുവേട്ടൻ. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ നേരം നമ്മൾ സംസാരിച്ചു, മൂന്ന് പേര് സംസാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ചെറിയ മനസ്സിലായി കഥാപാത്രമാണ് ചുമ്മാറിന. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് സിനിമയെ പറ്റി എന്താ പറയാനുള്ളത്? സിനിമ ലളിതം സുന്ദരം, വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ സിനിമയാണ് ഇത്. ഇതേപോലെ എല്ലാം വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന, ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു ലൈറ്റ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. സോ കാണുക, ആസ്വദിക്കുക, അത് പറയാനുള്ളത്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, ചെറിയ ഒരു സിമ്പിൾ സിനിമയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സിനിമ ആണ്. ഒരുപാട് സന്തോഷം ചേച്ചി, മൂന്ന് പേരോടും ഒരുപാട് നന്ദി. ഇത്രയും വൈകിയെങ്കിലും നമുക്ക് കുറച്ചേരം തന്നേനെ. താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.